ലൈറ്റ്സ് അപ്പിൻ്റെ പുതിയ ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ, അതായത് AAC യൂണിറ്റ്സ് ഓഫ് 71 സബ് ഏരിയ HQ നോർത്തേൺ കമാൻഡിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഫയർമാനാണ് ആദ്യത്തെ ഒഴിവെന്ന് പറയുമ്പോൾ 15 ഒഴിവുകളോളം ഉണ്ട്. 19,900 മുതൽ 45,700 രൂപ വരെ സാലറി ലഭിക്കാവുന്നതാണ്. 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മെഡിക്കലി ഫിറ്റുമായിരിക്കണം, ശാരീരികമായും മെഡിക്കലിയും ഫിറ്റായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് വിത്തൗട്ട് ഷൂസ് 165 സെൻറ്റിമീറ്ററും 2.5 സെൻറ്റിമീറ്റർ ഇളവ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് വേണ്ടിയിട്ട് ഇളവുകളും കാര്യങ്ങളും ഉണ്ട്. 81.5 സെൻറ്റിമീറ്ററാണ് അൺഎക്സ്പാൻഡ് ആയിട്ടുള്ള നെഞ്ചളവ്. നെഞ്ചളവ് 85 ആയിരിക്കണം വികസിപ്പിക്കുമ്പോൾ. വെയിറ്റ് 50 കിലോഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലേബറർ എന്ന് പറയുന്ന ഒഴിവുകളിലേക്കും ഇത് തന്നെയാണ് സെയിം. 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്കിത് എങ്ങനെയാണ്, ഓഫ്ലൈൻ ആയിട്ടാണ് ഇതിൽ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡും, കാരണം സ്വന്തമായിട്ടുള്ള അവർ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ, പിന്നെ കൂടാതെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളും റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റിന് നിങ്ങൾ 2.7 മീറ്റർ ഓളം വൈഡായിട്ടുള്ളൊരു ലോങ് ജമ്പ് ഉണ്ടാവും. പിന്നെ ഒരു ക്യാരി 63 കിലോയോളം ഭാരമുള്ള ഒരു ചാക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എത്രയോ കിലോമീറ്റർ വരെ ഓടേണ്ട ഒരു ഇതുവരെ പറഞ്ഞിട്ടുണ്ട് അവർ കാര്യങ്ങളെല്ലാം. നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. റിട്ടേൺ എക്സാമിൻ്റെയും ഫിസിക്കൽ പരമായിട്ടുള്ളതിൻ്റെയും എല്ലാത്തിൻ്റെയും മെരിറ്റ് ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ആയിരിക്കും നിങ്ങളെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് ഉൾപ്പെടെ ഈ ജോബ് നോട്ടിഫിക്കേഷനിൽ ഉണ്ട്. അതിൽ നോക്കിയതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ, ഈ കാണുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പിൻ ചെയ്ത് ഈ പറയുന്ന ദിവസത്തിനകം, 17 സെപ്റ്റംബറാണ് അവസാനത്തെ തീയതി. ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അവർ വന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് അയക്കണം. 45 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു എൻവലപ്പും കൂടെ ചേർത്ത് വേണം അയക്കാനെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ അയക്കുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അയക്കേണ്ടതില്ല, എല്ലാത്തിൻ്റെയും കോപ്പിയാണ്. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പികളാണ് അറ്റാച്ച് ചെയ്ത് നിങ്ങൾ അയക്കേണ്ടത്. രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ, സ്പീഡ് പോസ്റ്റ് വഴിയോ, നോർമൽ പോസ്റ്റ് വഴിയോ അയക്കണം എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അഡ്രസ്സ് ഉൾപ്പെടെ ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. എലോങ്, അതായത് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ അയക്കുന്നത് അത് എൻവലപ്പിന് മുകളിലായിട്ട് ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ അയക്കുന്നത്. അതായത് ഫയർമാൻ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ഫയർമാൻ എന്ന് മെൻഷൻ ചെയ്യുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.